ഈ ഒരു വിഷയം വന്നപ്പോൾ ഷംസീർദെ പോലെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഹിന്ദു മത വിമർശനം എത്രമാത്രം കൂടുതൽ നടത്താൻ മുന്നോട്ട് വരുന്നോ അത് ശാസ്ത്രം പ്രചരിപ്പിക്കാനെന്നോ അതല്ലെങ്കിൽ ഫ്രീ സ്പീച്ചിൻ്റെ ഭാഗമാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടിരുന്നാൽ തിരിച്ചടിക്കുക അത് ഇസ്ലാമിക വിമർശനമായിട്ടാണ് ഇതുവരെ അതിലേക്ക് ഇറങ്ങിത്തിരിക്കാത്ത സെമറ്റൈസ് ചെയ്യപ്പെടുന്നത് അതല്ലെങ്കിൽ ഇസ്ലാമികവത്കരിക്കപ്പെട്ട ഹിന്ദുമതം ആണ് ഇന്നിവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് ഹിന് ഇസ്ലാം മതത്തിലെ ആളുകൾക്ക് എങ്ങനെയാണോ ഈ മതവ്രണം പൊട്ടി ഒലിക്കുന്നത് സമാനമായ രീതിയിൽ ഇന്ന് ഹിന്ദുമതത്തിലെ ആളുകൾക്ക് പൊട്ടി ഒലിക്കാൻ തുടങ്ങിയിരിക്കുന്നു അതിനെ വഴി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് അതുകൊണ്ട് തന്നെ വിമർശനം തിരിച്ചു വരും അത് പക്ഷെ വരുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ചില ചെറിയ ചുഴലി ഒരു ഒരു മന്ദമാരുന്നാണ് അങ്ങോട്ട് പോയിരിക്കുന്നത് ഇങ്ങോട്ട് വരുമ്പോൾ അത് ചുഴലിക്കാറ്റായിരിക്കും എന്നുള്ളതെന്ന് ഓർത്തിയേക്ക് കാരണം അവിടെ ഒരു ന്യൂനപക്ഷ ഭൂരിപക്ഷ വ്യത്യാസം ഉണ്ടാകും എന്നത് ഒന്ന് ഓർത്തേക്കുക പ്രത്യേകിച്ച് ഇത് രാഷ്ട്രീയ മേഖലയിൽ നിന്നും അതുതന്നെ ഒരു ഒരു പൊതു മേഖലകളിൽ അതല്ലെങ്കിൽ വളരെ പച്ചയായിട്ട് മറയില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യവും ഇവിടെ ഉണ്ടായാൽ ഇസ്ലാമിൻ്റെ അന്ത്യം അത് ഇന്ത്യയിലായിരിക്കും അതിൻ്റെ കടബ കബറടക്കം എന്നും കൂടി നമ്മളൊന്ന് പറയുകയാണ് അതെന്താ കാരണം എന്നുള്ളതാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് അത് കാണണം അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം നടത്തുന്ന ഒരു ഒരു വാക്ക് അത് നമുക്ക് ഒന്ന് കിട്ടിയാൽ മതി അതിന്റെ കാര്യം നമ്മൾ മനസ്സിലാവും അതൊന്ന് കേട്ടിട്ട് അത് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം ഞങ്ങൾ ലോഡ് കത്തിക്കുന്നില്ലല്ലോ ഞങ്ങള് ആരും കൊല്ലുന്നില്ലല്ലോ ഞങ്ങൾ ആരും ആവശ്യമില്ലാതെ ദണ്ഡിപ്പിക്കുന്നില്ലല്ലോ ഇതെല്ലാം ചെയ്യുന്നുള്ളൂ ശാന്തമായിട്ട് അതാണ് നേതൃത്വം അത് തന്നെയാണ് ആവശ്യപ്പെട്ടത് അതൊക്കെ പ്രാന്ത അല്ല അതൊക്കെ പ്രാന്ത ആര് കണ്ടുപിടിച്ചു ഇവര് പറയുന്നുണ്ടല്ലോ സ്വർഗത്ത് എന്നാ ഇത്ര ഹൂറി ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ ആര് പോയി സ്വർഗത്ത് ഏതവനാ സ്വർഗത്ത് വന്നത് അപ്പൊ അതുകൊണ്ട് ആ പറയുന്നതിലും ഒരു അത് അത് ഹിന്ദുവിനോട് വേണ്ട അർത്ഥം ഇല്ല അവസരത്തിനൊപ്പ് നമുക്കിട്ട് ഇവിടെ ഈ രാജ്യത്ത് അതായത് ഇവിടെ ഇദ്ദേഹത്തോട് ചോദിക്കുന്നത് വിമാനം കണ്ടുപിടിച്ചു റൈറ്റ് സഹോദരന്മാരുടെ കാര്യം അങ്ങനെ പല പല കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതൊക്കെ പണ്ട് ഹിന്ദു പുരാണത്തിൽ എന്ന് പറയുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ അതിന് ഇദ്ദേഹം കൊടുക്കുന്ന മറുപടി ഇദ്ദേഹം ഹിന്ദുമത വിശ്വാസിയാണ് ഹിന്ദുമതത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ചില സംഘടനകളുടെ നേതാവാണ് വിശ്വാസിയാണെന്ന് പറയുന്നു അദ്ദേഹം അതിൻ്റെ മേന്മ പൊക്കി നടക്കുന്ന ആളാണ് അതൊക്കെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ രാഷ്ട്രീയപരമായിട്ടുള്ള മേഖലയിൽ അദ്ദേഹത്തിൻ്റെ രീതി അതിനൊന്നും നമ്മൾ അതിനോടൊക്കെ ഉള്ള വിയോജിപ്പ് അത് വേറെ വിഷയം പക്ഷേ ഇവിടെ അദ്ദേഹം പറഞ്ഞ വാക്ക് ഇത് ഇങ്ങനെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ അവിടെ പറയണ അവർക്ക് പ്രാന്താണെന്നാണ് പറയുന്നത് അതായത് അദ്ദേഹവും അത് തള്ളി പറയാണ് ചെയ്യുന്നത് അതാണ് അതിൽ ബ്യൂട്ടി എന്ന് പറയുന്നത് ഇതെത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ഇദ്ദേഹത്തിൻ്റെ ഈ സംസാരം എനിക്ക് ഏറ്റവും കൂടുതൽ ആകർഷണീയമായിട്ട് തോന്നിയത് ആരൊറ്റ കാരണം കൊണ്ടാണ് അതായത് അദ്ദേഹം ഇത് പറയുമ്പോൾ പോലും അദ്ദേഹത്തിന് മുന്നിൽ വെക്കപ്പെട്ട ആ ഒരു വിഷയത്തിൻ്റെ അതിൻ്റെ ശാസ്ത്രീയത സംബന്ധിച്ചുള്ള ചോദ്യം ചോദിക്കുമ്പോൾ ഇദ്ദേഹം പറഞ്ഞത് ഞങ്ങളുടേത് ശാസ്ത്രീയവും അവരുടേത് തെറ്റ് എന്നും പറഞ്ഞത് നേരത്തെ നുബൂർ ശർമ്മ കൈക്കൊണ്ട അതേ മാതിരി ഒരു സംഗതിയാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അതായത് ഞങ്ങളുടേതും അതൊരു മിത്താണ് അത് ഞങ്ങളുടെ വിശ്വാസമാണ് ആ വിശ്വാസത്തിൽ എന്തിനാണ് നിങ്ങൾ ശരിയും തെറ്റും ശാസ്ത്രവും മറ്റൊക്കെ തിരയാൻ പോകുന്നത് വിശ്വാസമാണ് വലുത് എന്ന് ഇദ്ദേഹം പറയുന്നു അങ്ങനെ ഒരു നിലപാടെടുക്കുകയും അതെല്ലാവർക്കും അത് ബാധകമാണെന്ന് വെക്കുകയും ചെയ്യുമ്പോൾ അതിനൊരു ബ്യൂട്ടി ഉണ്ട് അതേസമയം ഞങ്ങളുടേത് ശരി അതിൽ ശാസ്ത്രമുണ്ട് അവരുടേത് തെറ്റ് അത് മിത്താണെന്ന് പറയുമ്പോഴാണ് തെറ്റെന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ് അത് ശരിയല്ല ആ നിലപാടാണ് ഏറ്റവും ടോക്സിക് ആയിട്ടുള്ള നിലപാട് അതാണ് സമൂഹത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്ന നിലപാട് അതാണ് സമൂഹത്തിൽ റാഡിക്കലൈസേഷൻ വഴി വെക്കുക എന്നതാണ് നമ്മൾ പറയുന്നത് ഹെയ്റ്റിന് വഴി വയ്ക്കുന്ന അതാണ് എന്ന് പറയുന്നത് അവിടെ അവിടെയാണ് ഈ കൺവേർഷൻ അതുപോലെയുള്ള അതിൻ്റെ പേരിലുള്ള യുദ്ധവും ഇതെല്ലാ കാര്യങ്ങളും അവിടെ വലിയ തോതിൽ പ്രശ്നം സൃഷ്ടിക്കുന്നത് അത്തരം നിലപാടുകൾ ഉണ്ടാകുമ്പോഴാണ് നമ്മുടേത് ശരിയും അവരുടേത് തെറ്റും അങ്ങനെ ഒരു നിലപാട് വന്നാൽ അത് പ്രശ്നമാണ് പക്ഷേ ഇദ്ദേഹം പറയുന്നത് എന്താണ് അങ്ങനെയൊക്കെ വിമാനമുണ്ട് അതിന് തെളിവുണ്ട് എന്നൊക്കെ പറയുന്നത് അവർക്ക് പ്രാന്താണെന്ന് ഇദ്ദേഹം തന്നെ പറയുന്നു അതാണ് നമ്മളിവിടെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നത് ഞാൻ ഇതിൽ ഇഷ്ടപ്പെട്ട കാര്യം അതാണെന്ന് അതാണ് എന്നിട്ടാണ് അദ്ദേഹം പറയുന്നത് എന്ത് ഇവിടെ ഹൂറികളുണ്ടെന്ന് പറയുന്നു ആരവിടെ ഏതൊരുവനാണ് അവിടെ ഏഴാനാകാശത്ത് പോയത് സ്വർഗത്തിൽ പോയിട്ടു എന്നുള്ളത് ആര് പോയി എന്നാണ് പറയുന്നതെന്ന് ചോദിക്കുന്നു അവിടെയാണ് അതിൻ്റെ ആ ആ വ്യത്യാസം കിടക്കുന്നത് ഇനി ഈ സ്ഥാനത്ത് ഒരു ഇസ്ലാം മത വിശ്വാസിയായിരുന്നു അല്ലെങ്കിൽ ഷംസീർ ആയിരുന്നു ഇവിടെ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടു ഗോവിന്ദനോട് ചോദിച്ചത് ഗോവിന്ദൻ ഉരുണ്ടുമാറിയത് നമ്മൾ കണ്ടു ഷംസീറിനോട് ചോദിച്ചു നോക്കൂ ഷംസീർ ഇത് തന്നെ ആ നമ്മുടെ ഇതിൽ കുറച്ച് ചില ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് അത് വന്ന് അന്ധവിശ്വാസ് അതിലൊന്നുമില്ല അത് അത് മഹാപ്രശ്നമാണ് അത് പൊട്ടയാണ് നമ്മുടെത് മാത്രം ശരി എന്ന് പറഞ്ഞാൽ അവിടെയാണ് ഈ പ്രശ്നം ഇവിടെ ഇദ്ദേഹത്തിൻ്റെ നിലപാടിന് ഒരു ഒരു സംഗതി വിശ്വാസവും അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും ആ സംഗതിക്കൊരു ഒരു ഒരു മാന്യത കൈവരുന്നത് അത് അതാണ് ഞാൻ ഇതിനകത്ത് കാണുന്ന ആ ഭംഗി എന്ന് പറയുന്നത് അതല്ലാതെ ഇദ്ദേഹം പറഞ്ഞ സംഗതി ശരിയോ തെറ്റോ എന്നുള്ളതല്ല അത് ഒന്നുകൂടി ക്ലാരിഫൈ ചെയ്യാണ് ഈ നിലപാടാണ് സത്യത്തിൽ വിശ്വാസികൾക്ക് ഉണ്ടാകേണ്ടത് എന്നാലാണ് ഇവിടെ കൂടി ഒരു കോ എക്സിസ്റ്റൻസ് ഇവിടെ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇവിടെ മറ്റവൻ ശരിയും നമ്മൾ തെറ്റും എന്നൊക്കെയുള്ള തരത്തിലേക്ക് പോകാനുള്ള വഴി ഇവിടെ സൃഷ്ടിക്കുന്നത് വളരെയധികം ഡേഞ്ചറാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ആ പണി എടുത്ത ഇവിടുത്തെ ഷംസീർ ഈ കമ്മ്യൂണിസത്തിൻ്റെയും ഇസ്ലാമിൻ്റെയും ആരാച്ചാരായിട്ട് ഒരേപോലെ ഒരേ സമയത്ത് മാറുന്നത് എന്ന് നമ്മൾ പറയുന്നത് ഇദ്ദേഹം കമ്മ്യൂണിസത്തിനകത്തുകൊണ്ട് ആ മോറൽ ഹൈഗ്രൗണ്ട് തകർന്നടിയുന്നതും അതോടൊപ്പം ആ ഇരട്ടത്താപ്പ് വെളിച്ചത്താവുന്നതും കണ്ട് അതിൽ നിന്നും മരമെടുത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും ആളുകൾ പുറത്തേക്ക് ഒഴുകും അതിൽ ഏറ്റവും കൂടുതൽ ഒഴുകുക ഇസ്ലാം ഇതര വ്യക്തികളും ആളുകളായിരിക്കും എന്നുള്ളത് ഒന്നാമത്തെ കാര്യം ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മറ്റൊരു ഒരു ഇസ്ലാ എന്താണ് ഒരു മുസ്ലിം ലീഗ് ടു ആയിട്ട് മാറും എന്നുള്ളതാണ് ചുമന്ന മുസ്ലിം ലീഗായിട്ട് മാറും അത്രയേ ഉള്ളൂ അതാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് രണ്ടാമത്തേത് ഇസ്ലാമിൻ്റെ ആരാച്ചാരും കൂടിയാവുന്നു അത് ഇതേപോലെയാണ് ഇസ്ലാമിനെ പൊക്കിയടിച്ച് പൊക്കിയടിച്ച് അപ്പുറത്ത് ഹിന്ദുമതത്തിനെ താഴ്ത്തിയടിച്ച് താഴ്ത്തിയടിച്ച് ഒന്ന് മുത്തും ഒന്ന് മിത്തുമാണ് എന്ന് അവതരിപ്പിച്ച് അവതരിപ്പിച്ച് അവസാനം രണ്ടും കുഴി കുത്തി അതിനകത്ത് മൂടുന്ന അവസ്ഥയിലേക്ക് എത്തിക്കും നമ്മളുടെ ആരാച്ചാർ ഷംീർ എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഈ വിഷയത്തിൻ്റെ ഈ ഒരു ക്ലാരിഫിക്കേഷൻ തരണം എന്നാണ് ഞാൻ വിചാരിച്ചത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞപ്പോൾ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ വരാത്തത് കൊണ്ട് ചില തടസ്സങ്ങളുണ്ടായിരുന്നു അതിപ്പോൾ ഏതാണ്ട് ക്ലിയർ ആയിട്ടുണ്ട് നമ്മൾ പറഞ്ഞ ആ പ്രവചനം പോലും അവിടെ പുലരുന്ന രീതിയിലേക്ക് വരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു ഞാൻ പിന്നെ ഒരു കാര്യം പറഞ്ഞത് ഒരു ഓൾ ഇന്ത്യ പിക്ചർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ഭംഗിയായിട്ട് ഇസ്ലാമത വിമർശനം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ കേരളത്തിലാണ് ഒരു ഒരു ഒറ്റ കാര്യം അതായത് നമ്മളൊക്കെ മുഖം കാണിച്ച് ഇതേപോലെ പബ്ലിക്കായിട്ടാണ് ഇത് ചെയ്യുന്നത് കൂടി നിങ്ങളൊന്ന് ഓർക്കുക ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ഇരുന്നുകൊണ്ട് ഈ പണി ചെയ്യാൻ കഴിയില്ല എക്സ് മുസ്ലിം സാഹിലിനെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട് അദ്ദേഹം ടി വി ചാനൽ പോയതിനെക്കുറിച്ചും ഒക്കെ നമ്മൾ പറയാറുണ്ട് പക്ഷേ ഒരു പബ്ലിക് മീറ്റിങ്ങിൽ പുള്ളിക്ക് വരാൻ കഴിയില്ല ഒരു അങ്ങനെയുള്ള ഒരു പൊതു ചടങ്ങുകളിലൊന്നും പുള്ളിക്ക് പോകാൻ പോലും പറ്റുന്നില്ല എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഞാൻ കഴിഞ്ഞ മാസം എല്ലാ ഞായറാഴ്ച ഒരു പരിപാടി എങ്കിലും പോയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ വ്യത്യാസം അതാണ് നമുക്കിതേപോലെ പബ്ലിക്കായിട്ട് നമുക്ക് ജോലിയെടുത്ത് ജീവിക്കാൻ പറ്റുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ വ്യത്യാസം സംഗതി നമ്മളുടെ എല്ലാ ജില്ലയിലും ഐ സി സിൻ്റെ യൂണിറ്റൊക്കെ ഉണ്ട് എനിക്ക് തോന്നുന്നത് അവർ നമ്മളുടെ പ്രൊട്ടക്ഷൻ ഏറ്റെടുത്തിരിക്കുകയാണെന്നാണ് ആ തോന്നുന്നത് ഏതായാലും അങ്ങനെയാണ് കാര്യങ്ങളുള്ളത് എന്നുണ്ടെങ്കിൽ പോലും ഇത് ചെയ്യാൻ ചെയ്യാനിവിടെ സാധിക്കുന്ന കേരളത്തിൽ ആ ഒരു പിക്ചറിലേക്ക് ഇങ്ങനെ ഒരു മെയിൻ സ്ട്രീം ഒരു വിമർശനം അത് ഇസ്ലാമും കൂടി അതിനകത്തേക്ക് വരുന്ന രീതിയിലേക്ക് ഹിന്ദു മതത്തിനെ വിമർശിക്കുന്നതിനോടൊപ്പം വന്നാൽ അവിടെ ഇസ്ലാമിൻ്റെ കഥ തീരും എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ് അത് ഏറ്റവും ഭംഗിയായിട്ട് നടക്കാൻ സാധ്യതയുള്ളത് കേരളത്തിലാണ് അത് കേരളത്തിൽ നടന്നൊരു പരിധി കഴിഞ്ഞാൽ അത് പിന്നെ ഇന്ത്യയിൽ മൊത്തം ഇത് ആ മോഡൽ അവിടെ ആവർത്തിക്കുന്നതിനും വളരെ എളുപ്പമായിരിക്കും അതും കൂടി കഴിഞ്ഞാൽ കാര്യങ്ങൾ വളരെ സ്മൂത്തായിരിക്കും പിന്നെ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും ഒരു വിഷയമാണ് പറയാനുണ്ടായിരുന്നത്